നമസ്കാരം എല്ലാവർക്കും, എസ് ജി കെസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ഒരു എമ്മയുടെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തുകൊണ്ടായിരുന്നു നിർത്തിയിരുന്നത്. ഇപ്പൊ ഇതാ വീണ്ടും ഒരു എമ്മയുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എമ്മയുടെ ഒരു 20,000 mAh പവർ ബാങ്ക് ആണ്. ഇത് 20,000 mAh തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് തരുന്നില്ല. അത് എന്തുകൊണ്ടെന്നുള്ള കാരണങ്ങളും അതുപോലെ തന്നെ എന്റെ ഫിസിക്കൽ ഓവർവ്യൂ മറ്റ് റിവ്യൂസും കാര്യങ്ങളുമാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട, നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിനുള്ളിൽ നമുക്ക് ആദ്യം ലഭിക്കുന്നത് എമ്മയുടെ പവർ ബാങ്കും അതോടൊപ്പം തന്നെ മൈക്രോ യു എസ് ബി കേബിളുമാണ്. ഇനി നമുക്ക് ബോക്സിന്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് മോഡൽ, കപ്പാസിറ്റി. സെൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2000 mAh 3.7 volt ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പറഞ്ഞിരിക്കുന്നത് 5.1 volt 2.4 amp, 9 volt 2 amp, 12 volt 1.5 amp. 18 volt ഫാസ്റ്റ് ചാർജിങ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി. എല്ലാ ഫോൺസിലും 8 ഫാസ്റ്റ് ചാർജിങ് കിട്ടുമെന്നല്ല, ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആയിട്ടുള്ള ഫോൺസുകൾ മാത്രം. ഇപ്പോൾ എമ്മയുടെ നോട്ട് 7 Pro ആണെങ്കിൽ അത് ഫാസ്റ്റ് ചാർജ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്, പക്ഷെ നമുക്ക് അതിലൂടെ ചാർജർ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു പവർ ബാങ്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനേ ആയിരിക്കും. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിന്റെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പവർ ബാങ്കിലേക്ക് വരുവാണെങ്കിൽ പവർ ബാങ്കിന്റെ ബേസിലായിട്ട് നമുക്ക് കാണുന്നത് ഇതേ ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെയാണ്. ഇനി ഇതിന്റെ ടോപ്പിലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അതിന്റെ മിഡിലായിട്ട് തന്നെ നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു മൈക്രോ യു എസ് ബി പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോ യു എസ് ബി പോർട്ടാണ്, സി ടൈപ്പ് അല്ല. അതൊരു മേജർ ഡിഫക്റ്റ് ആയിട്ട് ഞാൻ കരുതുന്നതാണ്. ഇനി സി ടൈപ്പിന്റെ കാലഘട്ടമാണ്, അപ്പോൾ അവർക്ക് സി ടൈപ്പ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഇനി ഇതിന്റെ ടോപ്പിലായിട്ടാണ്, ഈ ഒരു ചാർജിംഗ് പോർട്ടിന്റെ ടോപ്പിലായിട്ട് തന്നെ ഒരു 4 LED ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ചാർജ് എത്ര ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിൽ ഒരു LED കത്തുവാണെങ്കിൽ 25%, രണ്ടെണ്ണം കത്തുവാണെങ്കിൽ 50%, മൂന്നെണ്ണം ആണെങ്കിൽ 75%, നാലെണ്ണം കത്തുവാണെങ്കിൽ അത് 100% എന്നാണ് ഇത് ഇൻഡിക്കേഷൻ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ബട്ടൺ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ പവർ ഓൺ ഓഫ് ബട്ടൺ ഒന്നുമല്ല. ഇതിലൊരു സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോ പവർ മോഡ് എനേബിൾ ചെയ്യാം. അതായത് ഈ ചെറിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതുപോലെ ലോ പവറിൽ നമുക്ക് ചാർജ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം പോളിമർ ബാറ്ററികളാണ്. അതുകൊണ്ട് അധിക നേരം ചാർജ് ചെയ്താൽ ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ആകുമോ അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. ഇത് ഓട്ടോമാറ്റിക്കലി അതിന്റെ സഫിഷ്യന്റ് ആയിട്ടുള്ള ചാർജ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് ഡിസ്കണക്ട് ആകുന്നതായിരിക്കും. ഇനി ഇതില് ഞാൻ ചാർജ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണക്ഷൻ ഓഫ് ആകുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവറായിട്ട് ഫോൺ ചാർജ് ആകത്തില്ല, അത് 100% ആയി കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ഒരു സർക്യൂട്ട് ക്ലോസ് ആകുന്നതായിരിക്കും. ഇനി ഇതിന്റെ ബോഡിയിലേക്ക് വരാണെങ്കിൽ നല്ല മെറ്റൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ വൈസ് ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനും പോക്കറ്റിൽ ഇടാനാണെങ്കിൽ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 20,000 mAh ആയിക്കൊണ്ടായിരിക്കും ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇത് ഫുള്ളി ചാർജ് ഇടാൻ ഏകദേശം ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. അത് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂടുതലല്ല, കാരണം ഇത് 20,000 mAh ഒരു ബാറ്ററിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 20,000 mAh നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. അതായത് ഒരു 4,000 mAh ഫോണൊക്കെ ഒരു 5 തവണ ചാർജ് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കത്തില്ല. ഏകദേശം ഒരു 3 തവണ അല്ലെ 4 തവണ മാക്സിമം 3.5 തവണയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് 20,000 mAh 3.7 volt ആണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. നമുക്കൊരു ഫോൺ ചാർജ് ചെയ്യാനായിട്ട് മിനിമം വേണ്ടത് 5.1 volt ആണ് വേണ്ടത്. അപ്പോൾ ഈ 3.7 നിന്ന് 5.1 ഇതിനെ കൺവേർട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് എനർജി നമുക്ക് ലോസ് ആകും. അങ്ങനെയാണ് നമുക്കൊരു 5,000 mAh ഉള്ള ഒരു എനർജി നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 14,800 അല്ലെ 14,900 അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. 20,000 mAh നമുക്ക് ഫുള്ളി കിട്ടുന്നില്ല. അപ്പോൾ MI നമുക്ക് നമ്മളോട് പറയുന്ന ഒരു തട്ടിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തട്ടിപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം മിക്ക കമ്പനികളും ഇങ്ങനെ തന്നെയാണ് ഇറക്കുന്നത്. പക്ഷെ അവരുടെ ഒറിജിനൽ അല്ലെ ഒറിജിനൽ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന്, നമുക്ക് കിട്ടുന്ന കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് അവർ മെൻഷൻ ചെയ്യും. ഇവിടെ നമുക്ക് ഈ ഒരു വോൾട്ടേജ് മാത്രം അവർ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് കാൽക്കുലേറ്റ് എടുത്തതാണ് ഈ ഒരു 14,800 അല്ലെ 14,900 എന്ന് പറയുന്ന ഒരു കണക്ക്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,500 ആണ് ഫ്ലിപ്കാർട്ടിൽ. സോ 1,500 നല്ലൊരു മികച്ചൊരു പവർ ബാങ്ക് തന്നെ ഇനി പറയാം. കാരണം ഡുവൽ പോർട്ടും അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ റിവ്യൂ മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.